Hello everyone. Literature welcomes you all to the discussion of yet another new lesson, hi by Girish Karnad. This is a picture of our author Girish Karnad. As usual, let's discuss more about the author itself, Girish Karnad. Girish Karnad was an Indian actor, film director, Kannada writer, playwright, who predominantly worked in South Indian cinema. He started his career with a one-act play titled Manishada and became famous.

അനേകം അവാർഡ്സ് വാരിക്കൂട്ടിയ ഗിരീഷ് കർണാടിന് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുകയുണ്ടായി ഹി ഈസ് ഓൾസോ ദി റെ ഓഫ് പത്മശ്രീ ആൻഡ് പത്മഭൂഷൺ ഹിസ് വർക്ക്സ് ഓഫ് ആൻ കൻറ്റൈൻ ഹിസ്റ്ററി ആൻഡ് മിഥോളജി ദ വർക്ക് ഓൺ കണ്ടംപററി ഇഷ്യൂസ് ദ പ്ലേ ഹയോദന വാസ് പബ്ലിഷ് ഇൻ ദ യുവർ 1972 സെവന്റി ടു ആൻഡ് ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ദ വർക്ക് ഓഫ് തോമസ് മാൻ ടൈറ്റിൽഡ് ദ ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് ജ്ഞാനപീഠം അവാർഡിന് പുറമെ രാജ്യം പത്മശ്രീ പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് പുരാണങ്ങൾ ചരിത്രങ്ങൾ സമകാലിക സംഭവങ്ങൾ തുടങ്ങിയ പല എലമെൻ്റ്സും അദ്ദേഹത്തിൻ്റെ വർക്കിൽ നമുക്ക് കാണാൻ സാധിക്കും ജർമ്മൻ റൈറ്ററായ തോമസ് മാൻ എഴുതിയ ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് എന്ന നോവലിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഗിരീഷ് കർണാട്ട് നയൻറ്റീൻ സെവൻറ്റി ടൂവില് ഹയവദന എന്ന നാടകം എഴുതി പബ്ലിഷ് ചെയ്യുന്നത് ദ സോഴ്സ് ഫോർ ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് ബൈ തോമസ് മാൻ ഇസ് കഥാസരിത് സാഗര വിച്ച് ഇസ് എൻ ഓൾഡ് സാൻസ്ക്രി കളക്ഷൻ ഓഫ് സ്റ്റോറീസ് കർണാട് ഫോക്കസസ് ഓൺ ദ ഇൻകംപ്ലീറ്റ്നസ് ട്വിസ്റ്റിങ് റിലേഷൻസ് ഹ്യൂമാനിറ്റി ആൻഡ് ദ ഡാർക്ക് നേച്ചർ ഓഫ് ഹ്യൂമൻസ് ടു ടെൽ ദ സ്റ്റോറി ഹയവദന ഇസ് റിട്ടേൺ ഇൻ ടു ആക്ട്സ് വിത്ത് ഭാഗവത അസ് എ കമെൻറ്റേറ്റർ ടു ദ ആക്ഷൻസ് ഡാൻ ഇൻ ദ പ്ലേ തോമസ് മോറിന്റെ ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് എന്ന വർക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഹയവദന ഗിരീഷ് കർണാട് എഴുതിയത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇനി തോമസ് മോറിന് ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് എന്ന ആ വർക്ക് എഴുതാൻ സോഴ്സ് കിട്ടിയതാവട്ടെ പഴയ സാസ്ക്രിത് സ്റ്റോറി കളക്ഷനായ കഥാസരി സാഗരയിൽ നിന്നുമാണ് കഥകൾ പറയാൻ കർണാട്ട് പൊതുവെ തിരഞ്ഞെടുത്തിരുന്ന തീംസ് ഇൻകംപ്ലീറ്റ്നെസ് അഥവാ അപൂർണത കുഴഞ്ഞു മറിഞ്ഞ ബന്ധങ്ങൾ മനുഷ്യത്വം എന്നിവയൊക്കെയാണ് ഹൈവദന എന്ന പ്ലേ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ആക്ട്സുകളിലായിട്ടാണ് ഇതിൽ നടക്കുന്ന ആക്ഷൻസൊക്കെയും ഓഡിയൻസിനോട് സംവദിക്കുന്ന ഒരു കമന്റേറ്റർ ആയിട്ട് ഭാഗവത എന്നൊരാളെയും ഗിരീഷ് കർണാട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ദ പ്ലേ ടെൽസ് ദ സ്റ്റോറി ഓഫ് ടു ഫ്രണ്ട്സ് ഹു ആർ ലവ് വിത്ത് സെയിം വുമൻ ഹു ആക്സിഡന്റ് വിത്ത് വേർഷിപ്പ് സർവീസ് ഓർ പൂജ

ദേവദത്ത കപില എന്നിങ്ങനെയാണ് ആ ഫ്രണ്ട്സിന്റെ പേര് ദേവദത്ത ഒരു പോയറ്റും സ്കോളറും ഒക്കെയാണ് അദ്ദേഹം വളരെ സെൻസിറ്റീവ് നേച്ചറുള്ള ഒരാളാണ് അതേസമയം കപില ഒരു അയൺ സ്മിത്തിന്റെ മകനാണ് ഫിസിക്കൽ സ്ട്രെങ്ത്തിന്റെ പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ലൈറ്റർ ഇൻ ദിസ് പ്ലേ ദേവദത്ത മാരീസ് പത്മിനി പത്മിനി ഇസ് ദ നെയിം ഓഫ് ദ ലേഡി ദേവദത്ത ആൻഡ് പത്മിനി വെ സപ്പോസ് ടു ഗോ ഓൺ എ ട്രിപ്പ് ടു ഉജ്ജൈൻ വിത്ത് ദ ഫ്രണ്ട് കപില ദേവദത്ത ബിലീവ് ദാറ്റ് പത്മിനി വാസ് അട്രാക്റ്റഡ് ടു ഹിസ് ഫ്രണ്ട്

പോകുന്ന വഴിക്ക് കപിലയുടെ മസ്കുലർ ബോഡി പത്മിനി ആരാധനയോടെ നോക്കുന്നത് ദേവദത്ത ശ്രദ്ധിച്ചിരുന്നു വളരെ സെൻസിറ്റീവ് നേച്ചർ ഉള്ള ആളാണ് ദേവദത്തതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ പത്മിനി കപിലയിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണോ എന്ന് അയാൾ സംശയിച്ചു ഇടയ്ക്കെപ്പോഴോ പത്മിനി കപിലയുടെ ശരീരത്തെ കോംപ്ലിമെന്റ് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു ഉജ്ജനിലേക്ക് പോകുന്ന വഴി രുദ്ര ടെമ്പിളിലും കാളി ടെമ്പിളിലും വിസിറ്റ് ചെയ്താലോ എന്നൊരു സജഷൻ കപില മുന്നോട്ട് വെച്ചു സ്ഥലം എത്തിയപ്പോൾ കപിലയും പത്മിനിയും ടെമ്പിളിലേക്ക് പോയി സെയിം ടൈമില് ദേവദത്ത കാറ്റിൽ തന്നെ വെയിറ്റ് ചെയ്തു ഐസ് ദ ലീവ് Devadatta wishes Kabila and Padmini to be happy and walk towards the temple of Kali. Before his marriage, he promised that he would give up an arm and his head to have Padmini. He found a sword in the temple and cuts off his head as an offering to Goddess Kali. After waiting for some time, Kabila could not stop worrying about his friend and goes in search of him, leaving Padmini in the cart. കപിലയും പത്മിനിയും സന്തോഷമായിട്ട് ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന തൻ്റെ മനസ്സിൽ ആശംസകൾ നേർന്നതിന് ശേഷം ദേവദത്ത കാളി ടെമ്പിളിലേക്ക് നടന്നു താനും പത്മിനിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നതിന് വേണ്ടി വിവാഹത്തിന് മുമ്പ് ഗോഡസ് കാളിക്ക് തന്റെ ഒരു കൈയും തലയും നേർച്ചയും നൽകാമെന്ന് ദേവദത്ത ഓഫർ ചെയ്തിരുന്നു മനസ്സാഗ്രഹിച്ചതുപോലെ തന്നെ ദേവദത്ത അവിടെ ഒരു വാൾ കിടക്കുന്നത് കണ്ടു പെട്ടെന്ന് തന്നെ തന്റെ തല വെട്ടി അയാൾ കാളിക്ക് ബലിയർപ്പിച്ചു ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞ് ഏറെ നേരമായിട്ടും ദേവദത്തയെ കാണാതിരുന്നിട്ട് കപിലയ്ക്ക് വേവലാതിയെ തുടങ്ങി the and Kabila Kali Temple Kapila moved near the temple of Kali and was shocked to see his decapitated friend. Seeing this, he picked up the same sword and cut off his head as well. It was almost dark and Patmini decided to go in search for them and reached the Kali temple. She finds the two dead bodies and felt terrified. And however, she does not express the grief over their deaths, but express the concern about her situation when she returned home. പത്മനി ഫെൽ ദാറ്റ് ടു മെൻ ഫൗട്ട് ആൻഡ് ഡൈഡ് ആൻഡ് ദ ഫോർ ഷീ ഡിസൈഡ് ടു കിൽ ഹെർ സെൽഫ് ബട്ട് ഗോഡസ് കാളി അപ്പിയേഴ്സ് ടു സ്റ്റോപ്പ് ഹർ കാളി ടെമ്പിളിലെത്തിയ കപില കണ്ടത് തല വെട്ടിമാറ്റിയ നിലയിലുള്ള ദേവദത്തു ഡെഡ് ബോഡിയാണ് കപില ഷോക്ക്ഡായി പത്മനിക്ക് വേണ്ടി താൻ ദേവതത്തെ കൊല ചെയ്തതായിരിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു പരുത്തുമല്ലോ എന്ന് പേടിച്ച് കപിലയും മരിക്കാൻ ഡിസൈഡ് ചെയ്തു ദേവദത്തേടെ ഡെഡ് ബോഡിയുടെ പക്കലുണ്ടായിരുന്ന അതേ വാളുകൊണ്ട് കപിലയും അയാളുടെ ഹെഡ് കട്ട് ചെയ്തു നേരം ഒരുപാട് ഇരുട്ടിയിട്ടും കപിലെയും ദേവതത്തെയും കാണാനിട്ട് പത്മിനി അവരെ അന്വേഷിച്ചിറങ്ങി കാളി ടെമ്പിളിലെത്തിയ പത്മിനി കണ്ടത് രണ്ട് ഡെഡ് ബോഡീസ് ആയിരുന്നു അവരുടെ മരണത്തിലായിരുന്നില്ല അവളുടെ ദുഃഖം മറിച്ച് തിരികെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ നാട്ടുകാരോട് എന്തു പറയുമെന്നതിലായിരുന്നു പത്മിനി കരുതിയിരുന്നത് തന്റെ പേരും പറഞ്ഞ് രണ്ടുപേരും വഴക്കുണ്ടാക്കി തമ്മിൽ ആക്രമിക്കുകയും പിന്നീട് തലയറക്കുകയും ചെയ്തു എന്നായിരുന്നു എങ്കിൽ പിന്നെ തനിക്കും ജീവിക്കേണ്ട എന്ന് അവളങ്ങ് തീരുമാനിച്ചു അതേ വാളുകൊണ്ട് തന്നെ അവളും തന്റെ തല വെട്ടാൻ തുനിഞ്ഞു അപ്പോഴേക്കും ഗോഡസ് കാളി പ്രത്യക്ഷപ്പെട്ട് അവളെ തടഞ്ഞു Now let's see the entry of Goddess Kali in the play. Goddess Kali arrives after a tremendous sound of drums. Kali appears behind the curtain. When it is taken away, shows the Goddess with her hand outstretched, her mouth wide open and her tongue hanging out. When the drums stopped, the Goddess dropped the arms and shuts her mouth, making it clear that she had been yawning. On Kali's instruction, Padmini opened her eyes and sees the Goddess. On seeing the Goddess, she runs to her, ആൻഡ് ഫോൾസ് അറ്റ് കാളി ഫീറ്റ് ഈ പ്ലേയിലേക്ക് ഗോഡസ് കാളിയുടെ എൻട്രി ഗിരീഷ് കർണാട്ട് എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് നോക്കാം ട്രെമൻഡസ് ഡ്രംസിന്റെ ശബ്ദത്തിന്റെ അകമ്പടിയോടു കൂടിയാണ് ഗോഡസ് കാളിയുടെ എൻട്രി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കട്ടനെ പിന്നിലായി അപ്പിയർ ചെയ്യുന്ന കാളി കട്ടൻ നീക്കം ചെയ്യുമ്പോൾ കൈകൾ നിവർത്തിയും വായ തുറന്ന് നാക്ക് പുറത്തേക്ക് നീട്ടിയും കാണപ്പെടുന്നു ഡ്രംസിന്റെ ശബ്ദം നിലയ്ക്കുമ്പോൾ കാളി കൈകൾ താഴ്ത്തി ഒരു കോട്ടുവായിട്ട് വായ മൂടുന്നു കണ്ണുകൾ അടച്ചു നിൽക്കുന്ന പത്മിനിയോട് കണ്ണു തുറക്കാൻ കാളി ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു കാളിയെ കണ്ട ഉടനെ തന്നെ പത്മിനി കാളിയുടെ കാൽക്കിലേക്ക് വീഴുന്നു നൗ വി ആർ മൂവിംഗ് ടു ദ മോസ്റ്റ് റെലവൻറ് പാർട്ട് ഇൻ ദ പ്ലേ ഹെഡ്സ് ഗെറ്റ് ട്രാൻസ്പോസ്ഡ് ദ ഗോഡസ് കാളി ടോൾഡ് ഹർ ദാറ്റ് ഷീ വുഡ് റിവൈവ് ദ മാൻ ഇഫ് പത്മിനി റീപ്ലേസസ് ദ ഹെഡ് ഓൺ ദർ ബോഡീസ് She asked this so that she could bring the man back to the life, and after that she wants to go back to sleep. Patmini, in hurry and excitement, accidentally switched the two heads when she replaced them. Patmini shuts her eyes while Goddess Kali works her magic and brings them back to life. The two men are revived, one with Devadata's head and Kabila's body, and the other with Kabila's head and Devadata's body. ഹയവദന എന്ന ഈ പ്ലേയിലെ ഏറ്റവും റെലവൻ്റായ പാർട്ടാണ് ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് വെട്ടിമാറ്റിയ തലകൾ അതാത് ശരീരത്തോട് ചേർത്തു വെച്ചാൽ ആ രണ്ടു പേരെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാം എന്ന് കാളി പത്മിനിക്ക് വാക്കുകൊടുത്തു ഇങ്ങനെ വാക്കു കൊടുത്തതോ മറ്റൊന്നും കൊണ്ടല്ല രണ്ടു പേർക്കും വേഗം ജീവൻ തിരിച്ചു കൊടുത്തിട്ട് തിരികെ പോയി വീണ്ടും ഉറങ്ങാലോ എന്ന് കരുതിയാണ് ഇത് കേട്ട ഉടനെ തന്നെ പത്മിനി എക്സൈറ്റ്മെന്റോടെയും ആവേശത്തോടെയും വേഗം തലകൾ ശരീരത്തോട് ചേർത്ത് വെച്ചു പക്ഷേ വെച്ച തലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരുന്നു കാളി മാജിക്ക് പ്രവർത്തിക്കുമ്പോൾ പത്മിനി കണ്ണുകൾ അടച്ചു പിടിച്ചിരുന്നു അങ്ങനെ ആ രണ്ടു പേരെയും കാളി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടു പക്ഷേ മേജർ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ദേവദത്തയുടെ ശരീരത്തിൽ കപിലയുടെ തലയും കപിലയുടെ ശരീരത്തിൽ ദേവദത്തയുടെ തലയുമായി പോയി ഗോഡസ് കൺസിഡർ കപില ആൻഡ് ദേവദത്ത ദേവദത്തൽസ് ലെറ്റ് സി ഗോഡസ് തിങ്ക് ദാറ്റ് ആർ ബിക്കോസ് ദേ ദേവർ ലൈക് ടു ഹെർ വെൻ ദ കിൾഡ് ദേവദത്ത ഹെഡ് പ്രോമിസ്ഡ് കാളി ഹിസ് ഹാൻഡ്സ് ആൻഡ് നോട്ട് ഹിസ് ഹെഡ്

സൂയിസൈഡ് ചെയ്യാൻ തനിക്ക് തന്ന പ്രോമിസ് ഒരു കാരണമാക്കി ദേവദത്ത കണ്ടു എന്ന് കാളി ഓർക്കുന്നു അതുപോലെ തന്നെ തൻ്റെ കൈകൊണ്ട് തൻ്റെ ഫ്രണ്ടിനെ കൊലപ്പെടുത്തിയെന്ന ആരോപണം കേൾക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കപില സൂയിസൈഡ് ചെയ്തത് അല്ലാതെ രണ്ടുപേരും അവരുടെ തലകൾ തനിക്ക് ഓഫർ ചെയ്തതല്ല എന്ന് കാളി മനസ്സിലാക്കുന്നു ദാറ്റ്സ് വൈ കാളി കൺസിഡേർഡ് ദമസ് റാസ്കൽസ് രണ്ടുപേരും ലൈഫിലേക്ക് മടങ്ങി വന്നതിന് ശേഷം അതുപോലെ തന്നെ കാളി ഡിസപ്പിയർ ചെയ്തതിന് ശേഷമാണ് തനിക്ക് തലകൾ ചേർത്ത് വെക്കുന്നതിൽ തെറ്റുപറ്റി എന്ന പത്മിനെ തിരിച്ചറിയുന്നത് And now starts the real problem: the argument between Kabila and Devadatta. In the second half of the act, we could see the two men disputing over who should go with Patmini as husband. The debate was whether Patmini should go with home with Devadatta's body or his head. The question was who is really who. One argument was that the body was the real person. Another argument was that the head, the head should be considered as the real person. In this manner, they argue back and forth. അസ് ടു ഹു ഇസ് നൗ റിയലി മാരിഡ് ടു പത്മിനി ആക്ടിന്റെ സെക്കൻഡ് പാർട്ട് വിറ്റ്നസ് ചെയ്യുന്നത് ഇതിൽ ആരാണ് പത്മിനിയുടെ ഹസ്ബൻഡ് ആരുടെ ആരോടൊപ്പമാണ് ഇനി പത്മിനി കഴിയേണ്ടത് എന്നായിരുന്നു ദ റിയൽ ക്വസ്റ്റ്യൻ വേഴ്സ് ഇതിൽ ആര് ആരാണ് എന്നുള്ളതായിരുന്നു ഒരു ആർഗ്യുമെന്റ് വന്നത് ബോഡിയാണ് ദ റിയൽ പേഴ്സൺ സോ പത്മിനി ദേവദത്തയുടെ ബോഡിയും കപിലയുടെ ഹെഡുമുള്ള ആളോടൊപ്പം പോകണം എന്നതായിരുന്നു മറ്റൊരാർഗ്യുമെൻ്റ് ഹെഡ് ആണ് റിയൽ പേഴ്സൺ എന്നതായിരുന്നു ഇങ്ങനെ തർക്കം മുന്നോട്ടു പോയി ഇതിൽ ശരിക്കും ആരാണ് പത്മിനിയെ വിവാഹം ചെയ്തത് എന്നായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻ ദ തീം ഓഫ് ബീങ് ഇൻകംപ്ലീറ്റ് ഇസ് പെർസോണിഫൈഡ് ബൈ ഓൾ ഓഫ് ദി ക്യാരക്ടേഴ്സ് ദി ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് പുഡ് ഫോർവേഡ് ബൈ കർണാട് ഇസ് വെദർ ദ ബോഡി ഓഫ് ദ ബ്രെയിൻ ഈസ് മോർ പ്രൊമിനൻറ്റ് ഇൻ പ്രസൻറ് വേൾഡ് വിച്ച് ഓഫ് ദിസ് ഗീവ്സ് എസ് അവർ ഐഡന്റിറ്റി ആസ് എൻ ഇൻഡിവിജുവൽ ഹായ്വദന ദസ് മേക്സ് എസ് പോയിന്റർ ഓവ് ദ ക്വസ്റ്റ്യൻ ഓഫ് വാട്ട് ട്രൂലി ഗീവ്സ് എസ് അവർ ഐഡന്റിറ്റി അപൂർണത എന്ന തീം ഈ നാടകത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും തുടക്കത്തിൽ വിഘ്നേശ്വരനെ ആരാധിച്ചാണ് പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് വിഘ്നേശ്വരൻ തന്നെ അപൂർണമായ ഒരു രൂപമാണ് കർണാട്ട് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പ്രസന്റ് വേൾഡിൽ നമ്മുടെ ബോഡിയാണോ ബ്രെയിൻ ആണോ ഒരു ഇൻഡിവിജ്വലിന് ഐഡന്റിറ്റി നൽകുന്നത് എന്നാണ് എന്താണ് നമ്മുടെ ഐഡന്റിറ്റിയെ നിർണ്ണയിക്കുന്ന ഫാക്ടർ എന്ന ഹായവദന എന്ന പ്ലേ നമ്മളോട് ചോദിക്കുന്നു ഇതോടെ നമുക്ക് പഠിക്കാനുള്ള ലെസൺ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് ഫീഡ്ബാക്സ് ഒക്കെയും കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡു സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ ഗെറ്റിംഗ് മോർ വീഡിയോസ് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്നിംഗ് മൈ ക്ലാസ് താങ്ക് യു